നമസ്കാരം. ഓണം നാട്ടിൽ മാത്രമല്ല കാട്ടിലും പൂത്തിറങ്ങുകയാണ്. അത് കാണണമെങ്കിൽ നമ്മൾ ശബരിമലയിലേക്ക് ചെല്ലണം. കഴിഞ്ഞ ദിവസങ്ങളിലും തത്വമയി ന്യൂസ് ഇത് സംബന്ധിച്ച ചില വാർത്തകൾ നൽകിയിരുന്നു. കാര്യം ശബരിമല പൂങ്കാവനം അതിൻ്റെ സ്വാഭാവിക കാനന സൗന്ദര്യം വീണ്ടെടുക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം തീർത്ഥാടകർ ഇവിടേക്ക് കടന്നു വരുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാനനഭൂമിക്ക് ഏറെ ആശ്വാസകരമായി മാറിയിരിക്കുന്നത്. കാര്യം ഒഴുകിയെത്തുന്ന പുരുഷാരമാണ് ഇവിടെ മാലിന്യ കൂമ്പാരം അവശേഷിപ്പിച്ചു പോകുന്നത്. അപ്പോഴാണ് ഈ കാട് മലീമസമാകുന്നത്, നമ്മുടെ പുണ്യനദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പമ്പ മലീമസമാകുന്നത്. പക്ഷേ കഴിഞ്ഞ 6 മാസക്കാലമായി ഇവിടെ പുരുഷാരമില്ല, ജനക്കൂട്ടമില്ല, ആരും ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നില്ല. ഇടവേളകളിൽ കൃത്യമായ മാസപൂജ നടക്കുന്നുണ്ടെങ്കിലും അതിനെത്തുന്നത് ചുരുക്കം ചില ദേവസ്വം ജീവനക്കാരും പോലീസുകാരും മാത്രം. മറ്റ് വാഹനങ്ങളുടെ കുത്തൊഴുക്കോ മറ്റ് തിരക്കുകളോ തിക്കി തിരക്കുകളോ ഒന്നും തന്നെ ഈ കാനനഭൂമിയിലേക്ക് കഴിഞ്ഞ 6 മാസക്കാലമായി ഇല്ല. അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് അവിടെ കാണാനുമാകും. അത്തരത്തിലുള്ള ചില കാഴ്ചകൾ, കണ്ണിനെ കുളിരേകുന്ന ചില കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാര്യം നമുക്കറിയാവുന്നതുപോലെ ഒരു സങ്കല്പമാണ് ശബരിമലയിൽ പറയുന്നത്. കാര്യം ശബരിമല ശ്രീധർമ്മ ശാസ്താവ് അയ്യപ്പൻ, ശബരിമല ശ്രീധർമ്മ ശാസ്താവിൽ വിലയം പ്രാപിച്ച അയ്യപ്പൻ എന്ന ചരിത്ര പുരുഷൻ, അദ്ദേഹം ജീവസമാധി, അദ്ദേഹത്തിൻ്റെ ജീവസമാധി കുടികൊള്ളുന്ന സ്ഥലമാണ് ശബരിമല. ആ ശബരിമല ഒരു യോഗഭൂമി അല്ലെങ്കിൽ ഒരു തപോഭൂമിയായിട്ടാണ് കരുതിപ്പോരുന്നത്. അപ്പോൾ ഒരു യോഗിയായ ഒരു താപസന് സ്വച്ഛമായി തപസനുഷ്ഠിക്കാൻ വേണ്ടത് ഏകാഗ്രതയോടെയുള്ള ഒരു കാനനവാസമാണ്. ആ ഒരു കൺസെപ്റ്റിലാണ്, ആ ഒരു സങ്കല്പത്തിലാണ് ശബരിമല എന്ന ഒരു കാനനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ മാറി വന്ന കാലം അവിടെ അതിനെ ഒരു വലിയ വന തീർത്ഥാടന കേന്ദ്രമാക്കി. അവിടേക്ക് കോടിക്കണക്കിന് തീർത്ഥാടകർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒഴുകിയെത്താൻ തുടങ്ങി. അങ്ങനെ ആ ഒരു പുരുഷാരം അവിടേക്ക് കടന്നു വരാൻ തുടങ്ങിയതോടെ കാനനത്തിൻ്റെ സ്വാഭാവിക സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ചരിത്രത്തിൽ നമ്മൾ 50 വർഷം മുമ്പേ ഉള്ള ശബരിമലയുടെ ചിത്രങ്ങളും ചരിത്രവും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ കാടിൻ്റെ ആ ഒരു സൗന്ദര്യവും അല്ലെങ്കിൽ അവിടുത്തെ അന്നത്തെ ഒരു വനപ്രകൃതിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഒരുപക്ഷെ 1950കൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ശബരിമലയിൽ ഇത്രയും ഒരു വലിയ കാലത്തേക്ക് ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് കടന്ന് ചെല്ലാതിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇടവേളയിൽ ആ ഒരു കാനനം, പശ്ചിമഘട്ട മലനിരകളിലെ മഴക്കാടുകൾ കൂടിയാണ് ശബരിമല കാടുകൾ, ആ കാടുകൾ അതിൻ്റെ സ്വാഭാവിക സൗന്ദര്യം ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ്. ശരിക്കും പൂത്താലം ഏന്തി നിൽക്കുന്നതെന്നൊക്കെ കവികൾ പാടി പുകഴ്ത്തും പോലെ, അത്തരത്തിൽ പൂത്താലമേന്തി നിൽക്കുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് പൂങ്കാവനത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുക. ശബരിമല പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് നമ്മൾ കയറിപ്പോകുന്ന ആ ഒരു തീർത്ഥാടന പാതയാകെ ഇപ്പോൾ കരിയില മൂടി പച്ചിലകൾ കൊണ്ട് മറച്ച് ആകെ ഒരു ഹരിതാഭമാർന്ന ഭംഗി ആ ശബരിമലയിൽ നമുക്ക് ദർശിക്കാനാകും. ഇപ്പോഴാണ് ശരിക്കും അവിടെ ആ ശബരിമലയ്ക്ക് ഒരു ആത്മീയ ഭാവം ഉൾക്കൊള്ളാനായത്. നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാര്യം കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം നമുക്കറിയാം ആ ഒരു പൂങ്കാവനം ഏറെ പ്രക്ഷുബ്ധമായ പൂങ്കാവനമായിരുന്നു. പോലീസ് ലാത്തിച്ചാർജ് ഉൾപ്പെടെ ഭക്തജനങ്ങളുടെ പ്രതിഷേധം കണ്ട ആ ഒരു പൂങ്കാവനം ഇന്നിപ്പോൾ നിശബ്ദമാണ്. അവിടേക്ക് ആരും കടക്കുന്നില്ല. സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് സർക്കാർ അവിടെ ഭക്തർക്ക് നേരെ ലാത്തി പ്രയോഗിക്കുകയും അവിടെ നിരോധനാജ്ഞ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. ഒരു തീർത്ഥാടനകാലം മൊത്തം ഒരു നിരോധനാജ്ഞയുടെ വാറോലയിൽ കുടുങ്ങിക്കിടക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കൂ, ഇപ്പോൾ സ്ത്രീകളെന്ന് മാത്രമല്ല ആർക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വിശേഷമായി മാറിയിരിക്കുന്നു. ഇതുതന്നെയാണ് സ്വാമി അയ്യപ്പൻ കൽപ്പിക്കുന്നത്. കാര്യം അദ്ദേഹം അവിടെ സ്വച്ഛമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ യോഗ നിദ്രയിൽ കുടികൊള്ളുന്ന ഒരു ജീവസമാധി പൊരുളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് ഇത്തരം ഒരു അന്തരീക്ഷം തന്നെയാണ്. കാര്യം ആരും ശല്യപ്പെടുത്താത്ത, ഏകാഗ്രമായ തപസ്സിന് വിഘ്നമുണ്ടാക്കാത്ത, എന്നാൽ കാടിൻ്റെ തനതായ ഒരു സ്വച്ഛ ശീതളിമ നിഴലിക്കുന്ന ഒരു പ്രകൃതി, അതുതന്നെയാണ് ഇപ്പോൾ ശബരിമലയ്ക്ക് കൈവന്നിരിക്കുന്നത്. ഇതുതന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ഗ്രൂപ്പുകളിൽ, പ്രത്യേകിച്ചും ശബരിമലയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒട്ടനവധി ഫേസ്ബുക്ക് വാട്സപ്പ് കൂട്ടായ്മകളിൽ ഈ ഒരു ചിത്രങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകളുമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിറയുകയാണ്. എന്തായാലും ഓണ പൂജകൾക്കായി ഇന്നലെ വൈകുന്നേരം ശബരിമല നട തുറന്നു. ഇന്ന് ഉത്രാടദിന സദ്യയുണ്ട്, നാളെ തിരുവോണ സദ്യ, അവിട്ട ചതയ ദിനം പൂജകളും കൂടി പൂർത്തിയാക്കി. അന്ന് ചതയത്തിൻ്റെ അന്ന് രാത്രിയെ നട അടയ്ക്കത്തുള്ളൂ. അപ്പോൾ ഈ 4 ദിവസവും ഓണപൂജകൾ നടക്കുകയാണ്. അതിനുവേണ്ടി തന്ത്രിയും മേൽശാന്തിയും അവശ്യം ചില ദേവസ്വം ജീവനക്കാരും മറ്റ് സുരക്ഷയ്ക്കായുള്ള പോലീസ് ഉദ്യോഗസ്ഥരും മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്തിൽ ഉള്ളത്.
അവർക്കൊക്കെ ഒരുപക്ഷെ ഭാഗ്യം ചെയ്തവരാണ്. കാര്യം ശബരിമലയുടെ ഈ തനതായ സൗന്ദര്യം അല്ലെങ്കിൽ ഈ സ്വാഭാവികമായ സൗന്ദര്യം ആസ്വദിക്കാൻ കിട്ടിയവരാണെന്ന് അവരും അവകാശപ്പെടുന്നു. അവരിൽ ചിലർ അയച്ചു തന്ന ആ ഒരു ചിത്രങ്ങളാണ് നമ്മൾ ഈ വാർത്തയോടൊപ്പം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തുലാമാസം മുതൽ ഭക്തരെ കയറ്റുമെന്ന് ഇപ്പോൾ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നു. കാര്യം ദേവസ്വം ബോർഡിന് തീർത്ഥാടകരെ കയറ്റുക മാത്രമല്ല ഉദ്ദേശം, അവരുടെ ഉദ്ദേശം വരുമാനം കൂടിയാണ്. കാര്യം വരുമാനം ആകെ നിലച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ശബരിമല ഉണ്ടെങ്കിൽ മാത്രമേ ദേവസ്വം ബോർഡിന് നിലനിൽപ്പുള്ളൂ എന്നൊരു സത്യം കൂടിയുണ്ട്. അതിനുവേണ്ടി അവർ തുലാമാസം മുതൽ ഭക്തരെ കയറ്റുമെന്ന് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഭക്തരെ കയറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക സ്വാമി അയ്യപ്പൻ തന്നെയായിരിക്കും. സ്വാമി ശരണം. വെബ് ഡെസ്ക്, തത്വമായി ടിവി.